സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ഉറപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നത് പോലും. അതിനാൽ മനുഷ്യൻ ഈ ധരയിൽ ചെയ്യുന്നതിനെല്ലാം ഒരു ദൈവിക മാനമുണ്ട്. ദൈവത്തിൻ്റെ തന്നെ ചുമതലകൾ ദൈവം അവനെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് അനിയന്ത്രിതമായ അഹന്താപരമായ അധികാരപ്രയോഗങ്ങളുടെ ഒരു ശൈലിയല്ല എന്ന് മാത്രം, എളിമയുടെയും ശുശ്രൂഷയുടേതുമാണ്. കാരണം സർവശക്തനായ ദൈവം പോലും തൻ്റെ പരമമായ നീതിയിലും കാരുണ്യത്തോടും ക്ഷമയോടുമല്ലാതെ മനുഷ്യനോട് ഇടപെടുന്നില്ല. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നാം ഏതെങ്കിലും ഒരു രൂപത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ ഈ രഹസ്യം സുന്ദരമായി വായിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് വിശുദ്ധ ലൂയി 9 രാജാവിൻ്റെ തിരുനാളാണ്. ഒരു രാജാവായിരിക്കുന്നതിനേക്കാൾ മഹത്തരം ഒരു ദൈവക്കുഞ്ഞായിരിക്കുക എന്നാണെന്ന് ഈ വിശുദ്ധനായ രാജാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിൽ നാം ദൈവക്കുഞ്ഞുങ്ങളാകുകയും ക്രിസ്തുവിൻ്റെ രാജാധികാരത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു എന്ന മാനത്തെക്കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതൊക്കെയും ഏറെ മെഴിവേറി വരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെയും രാജ്യത്വത്തിൻ്റെയും വെളിച്ചത്തിൽ ഈ ധരയിൽ എങ്ങനെയാണ് നമ്മൾ ദൈവവ്യവസ്ഥയിൽ പങ്കുചേരുന്നത്? ഇന്ന് നാം അതിൻ്റെ ഉത്തരം എത്തി നോക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൽ നാഥനോടൊപ്പം ഇരുപുറങ്ങളിലുമിരുന്ന് ലോകത്തെ വിധിക്കുന്ന ശൈഹിക ഭാവങ്ങളെ ഓർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ അവർ സ്വർഗരാജ്യത്തെ നാഥനോടൊപ്പം ഇരുന്നിരിക്കുന്നത് അവർ നാഥനോടൊപ്പം ഉണ്ട അന്ത്യ അത്താഴത്തിൻ്റെ ഉറവുകളിൽ നിന്നാണെന്നും ഓർക്കണം. ദൈവം ഈ ധരയിൽ നമ്മെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളും അധികാരവുമെല്ലാം ശുശ്രൂഷയുടെ മാനങ്ങൾ പേറുന്നുണ്ട്. എളിമയിലൂന്നിയ ശുശ്രൂഷ, ഒരു കുടുംബ വ്യവസ്ഥ പോലെയാണ് ദൈവം എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്, ഒയ്ക്കണോമിയ. അതിനാൽ ഈ ദൈവഭവനത്തിൻ്റെ മേൽ വിശ്വസ്തരായ കാര്യസ്ഥർ മാത്രമാണ് നമ്മൾ, ഒയ്ക്കണോമോസ്. അത് സൃഷ്ടിയിലെ നമ്മിൽ ഇഴചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വവുമാണ്, ഒരു നിയോഗം. ഇന്ന് ഈ കുടുംബചിത്രം അക്ഷരാർത്ഥത്തിൽ മിഴിവാർന്നു വരുന്നുണ്ട്. ജോഷുവ 24 എഫേസ്യർ 5:21 മുതലും കുടുംബത്തിൻ്റെ അത്താഴമേശയുടെ ഫ്രെയിമിൽ, ഹൗസ് ചാഫൽ, വീട്ടുമേശ, അങ്ങനെയാണ് എഫേസ്യർ 5 അടുക്കി വച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രാജാധികാരത്തിന് കീഴിലുള്ള ജീവനമാണത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഈ ഭൗമ പകർച്ച എഫേസ്യർ 5 അതാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ 6:60-69 വരെ നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന്. ശരീരം ഉപകരിക്കാത്തത് കൊണ്ടല്ല, ശരീരം വ്യർത്ഥവുമല്ല. എന്നാൽ മനുഷ്യനെന്നത് ആത്മാവിനെ തൊടാത്ത ശരീരത്തിൻ്റെ ഏകാന്തമായൊരു വ്യവസ്ഥയായി മാത്രം മാറിയാൽ അത് ജഡികമായി പോവും. അതിനാൽ ശരീരത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ, അതായത് ഈ ധരയിൽ മനുഷ്യനായിരിക്കുക എന്ന് പറയുമ്പോൾ, നമ്മുടെ ആത്മീയ മാനങ്ങൾ നമ്മൾ മറക്കരുത്. ദൈവവും മനുഷ്യനുമായ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ആയുസ്സിൻ്റെ വേദാന്തം, മനുഷ്യത്വത്തിൻ്റെ വേദാന്തം ഇതുതന്നെയാണ്. നമ്മൾ വെറും മണ്ണണിഞ്ഞ ആദം മാത്രമല്ല, ജീവദായകമായ ആത്മാവിനെ അണിയുന്ന രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിൻ്റെ ഛായ പേറുന്നവരുമാണ്. 1 കൊരിന്ത്യർ 15:45 എസക്കിയൽ കണ്ട ആ ജീവവായുവിൻ്റെ വീശൽ ഇതുതന്നെയാണ്. ഇന്ന് നാഥൻ പറയുന്നുണ്ട്, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് എന്ന്. ദൈവം മനുഷ്യനെ തന്റെ ഛായയിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന ഉൽപ്പത്തി വാക്യത്തെ അധികരിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ശരീരത്തിൻ്റെ ഒരു വേദാന്തം പഠിപ്പിക്കുന്നുണ്ട്, ദ തിയോളജി ഓഫ് ദ ബോഡി. അവിടെ പാപ്പ നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഉത്ഭവത്തിൽ തന്നെ അവന് ആത്യന്തികമായ, അടിസ്ഥാനപരമായ, മൗലികമായ 3 അനുഭവങ്ങളുണ്ടത്രേ: ഒറിജിനൽ എക്സ്പീരിയൻസസ്, ഒറിജിനൽ യൂണിറ്റി, ഒറിജിനൽ സോളിറ്റ്യൂഡ്, ഒറിജിനൽ നേക്കഡ്നെസ്. മൗലികമായ ഏകത, ഒറിജിനൽ യൂണിറ്റി, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരുമയാണത് സൂചിപ്പിക്കുന്നത്. അത് വൈവാഹിക ബന്ധത്തിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഇന്ന് എഫേസ്യർ എഴുതിയ ലേഖനം അതിൻ്റെ വിവിധ മാനങ്ങൾ നമുക്ക് പറഞ്ഞു തരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കുകയായിരുന്നു വൈവാഹിക രൂപങ്ങളിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളും വരച്ചു ചേർക്കപ്പെടുന്നത്, മാരേജ് മെറ്റഫേഴ്സ്. സ്നേഹതീവ്രത, ഉടമ്പടി, അതുതന്നെയാണ് ഇവിടെ വിഭാവനം ചെയ്യപ്പെടുന്നത്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള സ്നേഹപാരമ്യം. നാം ഈ ആശയത്തിലേക്ക് ഇനിയും മടങ്ങി വരും വീണ്ടും. മൗലികമായ ഏകാന്തത, ഒറിജിനൽ സോളിറ്റ്യൂഡ്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ദൈവവും ഞാനും നേർക്കുനേർ നിൽക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഛായ പേർന്നുണ്ടത്. അകളങ്കിതമായ സ്നേഹബന്ധം, അവൻ എന്നെ അറിയുന്നത് പോലെ ഞാനും അവനെ അറിയുന്നുവെന്ന് പറയുമ്പോൾ, ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് മൗലികമായ നഗ്നത, ഒറിജിനൽ നേക്കഡ്നെസ് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 2:25 രേഖപ്പെടുത്തുന്നത് പോലെ അവർ നഗ്നരായിരുന്നു, പക്ഷേ അവർ ലജ്ജിതരായിരുന്നില്ല എന്ന്. നേക്കഡ് ബട്ട് നോട്ട് അഷെയിംഡ്.
ലജ്ജ എന്ന വികാരം ഉടലെടുക്കുന്നത് പോലും അപരന്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. മറ്റൊരാളുടെ മുൻപിൽ നമ്മൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ അത് വെറും ശാരീരികമായ ഒരു അനുഭവമായിരിക്കണമെന്ന് പോലുമില്ല. നമ്മൾ മറച്ചുപിടിച്ച ജീവിത വഴികളും ജീവിതാഴങ്ങളും പെട്ടെന്ന് പൊട്ടിത്തുറന്ന് പെട്ടെന്ന് പുറത്തേക്ക് ചാടിയതുപോലെ ഒരു അനുഭവവുമാകാം. നാണം കൊണ്ട് തൊലിയുരിഞ്ഞു പോയി എന്നൊരു പ്രയോഗം പോലുമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം തൊലിയുരിഞ്ഞ് കൊല്ലപ്പെട്ട ബർത്തലോമിയെ നമ്മൾ കാണുകയായിരുന്നു. അവൻ ആ ഉരിഞ്ഞെടുത്ത ആ തൊലി ഒരു രാജവസ്ത്രം പോലെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മഹത്വത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ വീഴ്ചയുടെയും തകർച്ചകളുടെയും ഒക്കെ കരുണാരഹിതമായ വെളിപ്പെടുത്തലുകളെ, ഹൊറിഫൈങ് എക്സ്പോഷേഴ്സ് ദൈവം അനുവദിക്കാതെ നമ്മെ വസ്ത്രമണിയിക്കുകയാണ്. ദൈവം നമ്മെ മറച്ചു പിടിക്കുന്നു. ഉൽപ്പത്തി 3:21 പറഞ്ഞതുപോലെ ദൈവം നമ്മെ ചർമ്മം കൊണ്ട് പൊതിഞ്ഞു. ഹിബ്രു ഭാഷയിൽ പ്രകാശത്തിനും ചർമ്മത്തിനും ഒരേ ശബ്ദമുള്ള രണ്ട് വാക്കുകളാണ് ഓർ. അതിനാൽ പ്രകാശം ഉടുപ്പിച്ചു എന്നൊരു മറുവായനയും ഇവിടെ സാധ്യമാണ്. ഏശയ്യ 61:10 ഇതിനോട് ചേർത്ത് വായിച്ചു നോക്കൂ, ആ ചിത്രം പൂർണ്ണമായി കിട്ടും. രക്ഷയും നീതിയും ഇങ്ങനെ നമുക്ക് വസ്ത്രമായി തരുന്നു ദൈവം. നമ്മുടെ നഗ്നതകളെ ഒരേ സമയം അനാവരണം ചെയ്യുകയും അതേസമയം മറച്ചു പിടിക്കുകയും ചെയ്യുന്നു ദൈവം, ഈ ദൈവപ്രകാശം. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ പലതും മറച്ചു പിടിക്കുന്നത്. നമ്മൾ മറച്ചു പിടിക്കാൻ തുടങ്ങുമ്പോൾ വെളിച്ചത്തിൽ നിന്ന് അകലുകയും ഇരുട്ടിലേക്ക് ആഴുകയുമാണ് പലപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ ഇരുട്ടിലും സ്വസ്ഥതയിലുമൊക്കെ നമ്മൾ മറച്ചു പിടിച്ച കാര്യങ്ങൾ അപ്രതീക്ഷിതമായി പുറത്തു വരുമ്പോൾ അത് ലജ്ജ ഉളവാക്കുന്നു. അപരന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ അറിയുന്നു എന്നതുകൊണ്ട് തന്നെ. അതേസമയം നമ്മുടെ ഈ വീഴ്ചകളുടെ, മുറിവുകളുടെ ഈ അപമാനകരമായ അവസ്ഥയെ ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നിട്ടാൽ, ആ സത്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചാൽ അത് നമുക്ക് സൗഖ്യമായി തീരുകയാണ്. അതാണ് ഈ പ്രകാശത്തിൻ്റെ വസ്ത്രം കൊണ്ടുള്ള മെച്ചം. അതൊരേ സമയം അനാവരണം ചെയ്യുകയും ചെയ്യുന്നു, അതേസമയം വസ്ത്രം പോലെ മറച്ചു പിടിക്കുകയും ചെയ്യുന്നു. ഈ ശോഭിത ചർമ്മം ദൈവത്തിന് മാത്രമേ കാണാനാകൂ എന്നതുകൊണ്ടാണ് ആദവും ഹവ്വായും ലജ്ജിതരാകാതിരുന്നത്. സ്നേഹമുള്ളിടത്ത് വിധിയും ഭയവും ലജ്ജയും ഒന്നുമില്ലല്ലോ. ഈ ലജ്ജയെക്കുറിച്ചൊക്കെ പറയാൻ ഇന്ന് കാര്യമുണ്ട്. ഇന്ന് ജോഷുവ 24 ദൈവവുമായുള്ള ഉടമ്പടി നവീകരിക്കുന്നതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ്. ഷെക്കെം താഴ്വരയിലാണ് ആ സംഭവം അരങ്ങേറുന്നത്. ശബ്ദം ഒരു ഉച്ചഭാഷണിയിലൂടെ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന ഒരു ഘടനയാണ് ആ താഴ്വാരത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുഴങ്ങിക്കേൾക്കുന്നൊരു ശബ്ദമായിരിക്കണം അത്. ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൽ അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ജീവിത വഴികളിൽ 4 സന്ദർഭങ്ങളിൽ അടയാളപ്പെടുന്നുണ്ട് ഷെക്കെം താഴ്വര. അതിൽ 2 അഭിമാനകരമായ മുഹൂർത്തങ്ങളാണ്. ദൈവം ആ പിതാക്കന്മാരെ വിളിച്ചതും ശക്തിപ്പെടുത്തുന്നതുമൊക്കെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റു 2 സന്ദർഭങ്ങൾ തികഞ്ഞ അപമാനപൂർണവുമാണ്. ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിൽ യാക്കോബ് വരുത്തുന്ന ഗുരുതരമായ വീഴ്ചകൾ അവിടെ വെളിപ്പെടുന്നുണ്ട്. ഇന്നലെ നാഥൻ നഥാനയെല്ലാം നോക്കി പറഞ്ഞു, നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരനെന്ന്, വഞ്ചനയില്ലാത്ത ഇസ്രായേൽക്കാരനെന്നാണ് അതിൻ്റെ ധ്വനി. യാക്കോബ് എന്ന പേരിന് വഞ്ചകൻ എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. അത് ചേർത്ത് വായിക്കുമ്പോൾ ആ പൂർവ്വപിതാവിൻ്റെ പേരിൻ്റെ സഞ്ചയം തന്നെയാണിത്, യാക്കോബായ ഇസ്രായേൽ. അവ പ്രതിനിധാനം ചെയ്യുന്ന 2 അച്ചുതണ്ടുകളും ഇവിടെ ശ്രദ്ധേയമാണ്. വഞ്ചനയിൽ നിന്ന് ദൈവത്തോട് നേരിട്ടിടപഴകുന്ന, മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയത്. അതിനാൽ തന്നെ ഈ 2 വഴികൾ നമുക്കെപ്പോഴും സാധ്യമാണ് എന്നുകൂടി തിരിച്ചറിയണം. തിരഞ്ഞെടുപ്പുകൾ എന്നും സാധ്യമാണ്, തിരഞ്ഞെടുപ്പുകൾ അനിവാര്യവുമാണ്. ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് ജോഷുവ ഇന്ന് സംസാരിക്കുന്നത്. ചില ചരിത്രങ്ങൾ ജോഷുവ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈജിപ്തിൽ പിന്നിട്ട് പോന്ന ദേവന്മാർ, പിന്നെ നിങ്ങൾ വന്നു ചേർന്ന ഈ കാനാനിൽ നിങ്ങൾ കണ്ടെത്തിയ ദേവന്മാർ, ഇവരിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം. ആ നദിക്കപ്പുറം നിങ്ങൾ പിന്നിട്ട് പോകുന്നതൊക്കെയും, ദേവന്മാരായാലും എന്തു തന്നെയായാലും പഴയ ജീവിത ശൈലികളൊക്കെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരരുത് എന്നാണ് ജോഷുവ ഓർമ്മിപ്പിക്കുന്നത്. ജെറുസലേമിൻ്റെ വിജാതീയമായ ഈ പൈതൃകത്തെ എസക്കിയൽ പ്രവാചകനും കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ ഈ ദേവഗണങ്ങൾക്കപ്പുറം വിചിത്രമായൊരു കാര്യം കൂടി ജോഷുവ ഇവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, അവരുടെ അനുഭവങ്ങളിൽ പോലുമില്ല, പക്ഷേ അവരുടെ ചരിത്ര സ്മരണകളിൽ അതുണ്ടാകേണ്ടതുമാണ്. വ്യർത്ഥമായ അവരുടെ അഭിമാനത്തിൻ്റെ അടിവേരുകൾ അങ്ങനെ അറുക്കുകയാണ് ജോഷുവ. ഇവർ ഊറ്റം കൊള്ളുന്ന അബ്രഹാം പോലും ഒരു കാലത്ത് വിജാതീയ ദേവന്മാരെ ഉപാസിച്ചിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടവനായിരുന്നില്ലേ? അങ്ങനെ അപമാനകരമായ ഒരു മൗലിക ചരിത്രം, എ ഫണ്ടമെൻ്റൽ ഹിസ്റ്ററി, അതിൻ്റെ വെളിച്ചത്തിൽ വേണം ദൈവകരുണയെ നമ്മൾ വായിച്ചെടുക്കാൻ. ഊറ്റം കൊള്ളാനാണെങ്കിൽ അത് ദൈവത്തിൽ മാത്രമേ ഊറ്റം കൊള്ളാൻ നമുക്ക് വകയുള്ളൂ. നമ്മുടെ യോഗ്യതകളൊന്നും തന്നെ ഇല്ല. നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നതുമായ യോഗ്യതകൾ പോലും നമുക്കില്ല എന്നോർക്കണം. അങ്ങനെ നമ്മെ അപമാനത്തിൻ്റെ ഈ വഴികളിൽ നിന്ന് വീണ്ടെടുത്ത് നാശത്തിന് എക്സ്പോസ് ചെയ്യാത്ത മറച്ചു പിടിച്ചൊരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ്റെ മുൻപിൽ വീമ്പ് പറയാൻ നമുക്ക് മറ്റൊന്നില്ല.
അന്യദേവന്മാരെ വിട്ടുപോരുന്നു എന്ന് പറയുമ്പോൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന അധികാര സങ്കല്പങ്ങൾ കൂടി വിട്ടുപോകേണ്ടി വരുന്നു എന്നാണ് അർത്ഥം. അഹന്തയുടെയും സ്വാർത്ഥതയുടെയും ഒരു അധികാര വ്യവസ്ഥയിൽ നിന്ന് ചേർത്ത് പിടിക്കേണ്ട ഒരു ഭവന വ്യവസ്ഥ ഇക്കണോമിയയിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് സങ്കീർത്തനം 34 ദാവീദ് പഠിപ്പിച്ചു തരുന്നതും അതുതന്നെയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആവർത്തി ധ്യാനിച്ചൊരു സങ്കീർത്തനം തന്നെ. ഒരു ഫിലിസ്തി രാജാവിൻ്റെ സന്നിധിയിൽ അവൻ അനുഭവിക്കുന്ന ലജ്ജയുടെയും അരുചികളുടെയും പശ്ചാത്തലത്തിൽ ഷെയ്മ് ആൻഡ് ഡിസ്റ്റേസ്റ്റ്, കർത്താവ് എത്ര നല്ലവനെന്ന് അവൻ രുചിച്ചറിയുകയാണ്. മാത്രമല്ല, അഭിമാനിക്കുന്നെങ്കിൽ അവൻ കർത്താവിൽ മാത്രമേ അഭിമാനിക്കുന്നുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ 11:30 ഇപ്രകാരം ഒരു രാജാവിൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പൗലോസും പറയുന്നുണ്ട്, ഞാൻ അഭിമാനിക്കുന്നുവെങ്കിൽ അതെൻ്റെ ബലഹീനതകളിൽ മാത്രമാണ് എന്ന്. കാരണം ആ ബലഹീനതകളിൽ തൻ്റെ നിറവുകൾ ചൊരിയുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം ശ്രീഹ കാണുന്നുണ്ട്. ഇന്ന് ജോഷുവ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഞാനും എൻ്റെ ഭവനവും കർത്താവിനെ സേവിക്കുമെന്ന്. നിലയ്ക്കാത്ത ഭാവിയാണത്, സേവിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഹീബ്രുവിൽ അദ്ദേഹം പറഞ്ഞത്, റിലൻലെസ് ഫ്യൂച്ചർ. കാരണം ദൈവം നമ്മെ നിലയ്ക്കാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, റിലൻലെസ് ലവ്. ഇന്ന് പത്രോസ് നാഥൻ്റെ അടുത്ത് പറയുന്നത് പോലെ തന്നെ, നിത്യജീവൻ്റെ വചസ്സുകൾ നിന്റെ പക്കലല്ലേ നാഥ, പിന്നെ ഞങ്ങൾ വേറെ എവിടെ പോകാനാണ് എന്ന്. ദൈവം കൃത്യമായ തിരഞ്ഞെടുപ്പുകളും നിയതിയും പ്രകടമാക്കുന്നുണ്ട്. അവിടുത്തെ വിധികളും നിശ്ചയങ്ങളുമെല്ലാം കൃത്യമായ കണക്കുകളിലാണ്. അതിനാൽ ദൈവഛായ പേർന്ന മനുഷ്യനും തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമാണ്. ക്രിസ്ത്യാനിക്ക് ക്രിസ്തു അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. ഇത് വ്യക്തിപരമായ ഒരു തലത്തിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമല്ല സോളിറ്റ്യൂഡ്. കൂട്ടായ്മയിലേക്ക് പകരുന്ന ഒരു ജീവിതമാനം കൂടിയുണ്ട് ഇതിന്, യൂണിറ്റി. കാരണം ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമുക്ക് നിറവുകൾ പകരാനാകില്ല എന്നൊരു അടിസ്ഥാനപരമായ നഗ്നതാബോധം ഇവിടെ ഉൾച്ചേരുന്നുണ്ട്, സെൻസ് ഓഫ് നേക്കഡ്നെസ്. എന്നാൽ നമ്മെ വിഷമവൃത്തത്തിലാക്കാത്ത ഒരു നഗ്നതാബോധമാണത്. നേക്കഡ് ബട്ട് നോട്ട് അഷെയിംഡ്, ദൈവത്തിൻ്റെ നിറവുകൾക്ക് വേണ്ടി എളിമയോടെ കാത്തിരിക്കാൻ അത് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നൊരു പ്രയോഗത്തിൽ ഒരു കുടുംബ വ്യവസ്ഥയുടെ പരസ്പര ബന്ധങ്ങളെ ഇന്ന് ശ്രീഹ വിവരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എഫേസ്യർ 5, ആ പരസ്പര വിധേയത്വത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും വ്യവസ്ഥയിൽ ദൈവം മനുഷ്യനെ തൊടുന്ന രീതികൾ തന്നെയാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത്. ദൈവം മനുഷ്യനോട് സഹകരിക്കുന്ന രീതി, ക്രിസ്തുവിൻ്റെ പ്രണയം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാഠഭാഗമാണിതെന്ന് മറക്കരുത്. ദ റൊമാൻസ് ഓഫ് ക്രൈസ്റ്റ്, ദൈവം മനുഷ്യനെ സ്നേഹിച്ച അവിടുത്തെ അടിസ്ഥാന സ്നേഹം, ഒറിജിനൽ ലവ്. കഴിഞ്ഞ ആഴ്ച ഓർക്കില്ലേ, വിവാഹമോചനത്തെ സംബന്ധിച്ച ആ തർക്കത്തിൽ ഒരു വൈവാഹിക ബന്ധത്തിൻ്റെ രൂപകത്തിലൂടെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ ആദിമ സ്നേഹത്തിൻ്റെ ആഴം നാഥൻ വിവരിക്കുമ്പോൾ, വൈവാഹിക ബന്ധം ഈ സ്നേഹത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുമ്പോൾ കേട്ടുനിന്നവർ കണ്ണുതള്ളിപ്പോയി. അവർ ചോദിച്ചു, ഇത് കഠിനമാണല്ലോ, അങ്ങനെയെങ്കിൽ ആർക്ക് വിവാഹം ചെയ്യാനാകും? ശരിയാണ്, കാലാകാലങ്ങളായി നമ്മൾ വിവാഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പരസ്പരം ഇടപഴകുന്നു, മറ്റു വ്യക്തികളുമായി ബന്ധങ്ങളിലാകുന്നു, ഇൻ്റർ റിലേഷൻഷിപ്സ്. പക്ഷേ ഇതെല്ലാം നമ്മൾ സഗൗരവം കണ്ടിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടതിനെ. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്, അതൊക്കെ എൻ്റെ വഴിക്ക് പോകും എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും സ്നേഹത്തിൻ്റെ അഭ്യാസങ്ങളെ സമീപിക്കുന്നത്. ഇന്ന് നാഥൻ തൻ്റെ ശരീര രക്തങ്ങളെ നമുക്ക് ബോജ്യമായി പകരുമ്പോൾ ഇതേ ധ്വനി ഉണരുന്നുണ്ട് കേൾക്കുന്നവരിൽ നിന്ന്. ഇത് കഠിനമാണല്ലോ എന്നവർ പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അവർ അവനെ വിട്ടുപിരിഞ്ഞു പോയി, ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത വിധം. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയാൻ വിസമ്മതിച്ചുകൊണ്ട്, ഇത് കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ അകന്നു മാറിപ്പോകാറുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നവൻ സഹജനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവനായി മാറുന്നു. ദേ വിൽ റൺ അവേ ഇൻ ഷെയിം. ദൈവത്തിൻ്റെ മനമറിഞ്ഞവർ അപ്പോഴും നാണമില്ലാതെ അവനെ കെട്ടിപ്പുണർന്നുകൊണ്ട് ചോദിക്കും, നാഥ, ഞങ്ങൾ വേറെ എവിടെ പോകാനാണ്? Thank you.